നമസ്കാരം. കർഷകരുടെ ട്രാക്ടർ റാലിക്കിടെ ചെങ്കോട്ടയിൽ സിഖ് പതാക ഉയർത്തിയ ഒരാളെ തിരിച്ചറിഞ്ഞതായി ഡൽഹി പോലീസ്. പഞ്ചാബിലെ തരൻതരൻ ജില്ലയിലുള്ള ജുഗ്രാജ് സിംഗ് ആണ് ചെങ്കോട്ടയിലെ കൊടിമരത്തിൽ കയറി പതാക ഉയർത്തിയതെന്നാണ് തിരിച്ചറിഞ്ഞത്. ഇയാൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. ചെങ്കോട്ടയിൽ അക്രമത്തിന് നേതൃത്വം നൽകിയ ആളുകൾക്കായും പോലീസ് രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെങ്കോട്ടയിലെ അതിക്രമത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞ ദീപ് സിന്ധുവിനെയും പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ദീപ് സിന്ധു ചെങ്കോട്ടയിലേക്ക് കർഷകർ ഇരച്ചു കയറുന്നതിന്റെ ലൈവ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ചെങ്കോട്ടയിൽ അതിക്രമിച്ചു കയറി സിഖ് കൊടി കെട്ടിയ സംഭവത്തിൽ ഖാലിസ്ഥാൻ സംഘടനയുടെ പങ്കാളിത്തമുണ്ടോ എന്നും രഹസ്യാന്വേഷണ ഏജൻസി പരിശോധിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജനുവരി 26 ഇന്ത്യാഗേറ്റിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നയാൾക്ക് $2,00,000 പാരിതോഷികം ഖാലിസ്ഥാൻ വിഭാഗങ്ങളുമായി ബന്ധമുള്ള സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണം എത്തുന്നത്. ഇതുമായി പതാക കിട്ടിയ സംഭവത്തിൽ ബന്ധമുണ്ടോ എന്നാണ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. കർഷക സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഖാലിസ്ഥാൻ സംഘടനകൾ വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കർഷകരാണ്, തീവ്രവാദികളല്ല എന്ന പോസ്റ്ററും ഉയർത്തിയായിരുന്നു ഇവരുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. ഡൽഹി സംഘർഷവുമായി ബന്ധപ്പെട്ട് 23 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇനിയും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷത്തിനിടെ മരിച്ച ഉത്തരാഖണ്ഡ് സ്വദേശിയായ കർഷകൻ നവദീപ് സിംഗിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. കൂടാതെ സംഘർഷത്തിൽ റാലിയിൽ പങ്കെടുത്ത 215 പേർക്കും 300 പോലീസുകാർക്കും പരിക്കേറ്റതായി ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ചെങ്കോട്ടയിലെ സംഘർഷത്തിനിടെ ഒരു സമരക്കാരൻ ത്രിവർണ പതാക തറയിലേക്ക് വലിച്ചെറിയുന്നതിന്റെ വീഡിയോയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ആധികാരികത പരിശോധിക്കാൻ ഫോറൻസിക് വിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ള വിവരങ്ങൾ ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയ്ക്ക് ഇടവെക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.